നമസ്കാരം യുക്രൈനിന്റെ മണ്ണിൽ റഷ്യ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് അധിനിവേശം അവസാനിപ്പിച്ച് കിഴക്കൻ ഡോൺബാസ് മേഖലയുടെ മോചനത്തിൽ മാത്രമായിരിക്കും സൈന്യം ഇനി കേന്ദ്രീകരിക്കുക എന്ന് ക്രെംലിൻ സൈനിക മേധാവി സൂചനകൾ നൽകിയതായി അവർ പറയുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് സൈനികരുടെ ജീവൻ ഇതിനോടകം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും റഷ്യൻ പ്രതിരോധ പ്രതിരോധകാര്യമന്ത്രാലയം സ്ഥിരീകരിച്ചു മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം പതിനായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് സൈനിക നടപടിയുടെ ആദ്യഘട്ടം കഴിഞ്ഞതായി ഇന്നലെ റഷ്യൻ പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു ഈ പ്രസ്താവനയും അതിർത്തിയിൽ വിന്യസിച്ച നൂറ്റി ഇരുപത് ബെറ്റാലിയനുകളിൽ ഇരുപത് ബെറ്റാലിയനുകളെ ഷ്യു നഷ്ടമായി എന്ന പാശ്ചാത്യ നിരീക്ഷകരുടെ വാക്കുകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പുടിൻ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അതിനിടയിലെ റഷ്യയ്ക്ക് ഏറെ തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു റഷ്യൻ ബ്രിഗേഡ് കമാൻഡർ സ്വന്തം പട്ടാളക്കാരാൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്നത് മുപ്പത്തിയേഴാം മോട്ടോർ റൈഫിൾ ബ്രിഗേഡിന്റെ മേധാവി കേണൽ യൂറി മേധ്വേദേവ് ആണ് സൈനികരാൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസത്തെ യുക്രൈൻ പ്രതിരോധത്തിൽ ഏറെ സൈനികരെ നഷ്ടപ്പെട്ട ഒരു സൈനിക വിഭാഗമാണിത് ഉന്നം വെച്ച പ്രധാന മേഖലകളിലൊന്നും തന്നെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ റഷ്യക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ റഷ്യ തുടരുന്നില്ല ാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നഗരങ്ങൾ ലക്ഷ്യമാക്കിയുള്ള മിസൈൽ ആക്രമണങ്ങളും തുടരുന്നുണ്ട് ഇന്നലെ വിന്നിത്സ്യ നഗരത്തിലെ ഒരു പട്ടാള ക്യാമ്പിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി മധ്യ യുക്രൈനിലെ ഈ സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിവായിട്ടില്ല ഫെബ്രുവരി ഇരുപത്തിനാലിന് ഈ അധിനിവേശം ആരംഭിക്കുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ കീഴടക്കാം എന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു റഷിക്ക് എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും പ്രധാന കേന്ദ്രങ്ങളിലൊന്നും തന്നെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല റഷ്യക്ക് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പറയുന്നത് മറിച്ചൊരു അവകാശവാദം റഷ്യയും ഉയർത്തുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റഷ്യ ചെയ്തത് വലിയ മണ്ഡത്തരമായി പോയി എന്നാണ് പല പാശ്ചാത്യ നിരീക്ഷകരും കരുതുന്നത് ഇപ്പോൾ പുട്ടിന്റെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ലക്ഷ്യം മറ്റൊന്നാണെന്ന് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം റഷ്യൻ സായുധ സേനയുടെ ഓപ്പറേഷൻ ഡയറക്ടർ ഓഫ് ജനറൽ സ്റ്റാഫ് സെർജി റുഡ്കോയ യുദ്ധത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയത് മാത്രമല്ല കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയുടെ വിമോചനത്തിനായിരിക്കും റഷ്യൻ സേന കൂടുതൽ ഊന്നൽ നൽകുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിനോടകം തന്നെ യുക്രൈനിന്റെ സൈനിക ശക്തി ഏറെ ക്ഷയിച്ചു എന്നും അതാണ് ഈ ഘട്ടത്തിൽ ഉന്നം വെച്ചിരുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് യുക്രൈൻ വ്യോമസേനയുടെയും മിസൈൽ വേദ പ്രതിരോധ സംവിധാനങ്ങളുടെയും കരുത്ത് പകുതിയിലേറെ കുറച്ചതായും സെർജി അവകാശപ്പെട്ടു എന്നാൽ സെർജിയുടെ അവകാശവാദങ്ങളെ തള്ളുകയാണ് യുക്രൈനും ബ്രിട്ടനും അതിക്രമിച്ചു കയറിയ റഷ്യൻ സൈന്യത്തെ പല മേഖലകളിൽ നിന്നും തുരത്താൻ യുക്രൈന് ആയിട്ടുണ്ടെന്ന് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു അതിനിടയിലാണ് കേണൽ യൂറി മേധ്വാദേവിനെ ടാങ്ക് കയറ്റി കൊന്നതിന്റെ ചിത്രങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് നിരാശരായ റഷ്യൻ സൈനികർ കലാപത്തിനൊരുങ്ങുന്നതിൻ്റെ സൂചനയാണിതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് അതിനിടയിൽ ഇന്നലെ മറ്റൊരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനെ കൂടി റഷ്യയ്ക്ക് നഷ്ടമായി നാൽപ്പത്തിയൊൻപതാം കമ്പെയ്ൻഡ് ആംസ് ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽ ആണ് യുദ്ധത്തിൽ മരിച്ചത് ഇതോടെ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഉയർന്ന സൈനിക മേധാവികളുടെ എണ്ണം ഏഴായി ഉയർന്നു